Hey, what's up, my lads? Welcome back to Rex and Tricks. Appo ellarkum nammude pudhiya video like swagatham. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ലിംഗ്ഷോട്ട് മേടിച്ചായിരുന്നു. സ്ലിംഗ്ഷോട്ട് എന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ ഹണ്ട് ചെയ്ത് പിടിക്കുന്ന ഒരു അടിപൊളി ഡിവൈസ് ആണ്. പണ്ട് കാലങ്ങളിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ആ ഫ്രീഡം നമുക്ക് ഇപ്പം ഇല്ല. അപ്പോൾ ആ ഒരു പഴയ കാലത്തിലെ ഫ്രീഡം മനുഷ്യന്മാരിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കേരളം ആകെ ഈ സാധനം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു സ്ലിംഗ് ഷോട്ടിൻ്റെ സെറ്റിങ്ങപ്പും അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ സെറ്റിംഗ് അപ്പ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഞാൻ പറയാം. ഒന്നാമത്തത് നമുക്ക് ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ, പിന്നെ ഇതിൻ്റെ സ്ലിംഗ്, അതായത് റബ്ബർ, നാല് സെക്ഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ മെഷീൻ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു നട്ടുണ്ട്, അത് ജസ്റ്റ് അഴിക്കുക. ഇതിൻ്റെ ടൂൾസ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഒരു പ്ലാസ്റ്റിക് ഗ്രിപ്പാണ് ഇത് റിമൂവ് ചെയ്യുക. നമ്മുടെ മെഷീൻ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക, ഗ്രിപ്പ് അടക്കുക, ടൈറ്റ് ആക്കുക, മെഷീൻ സെറ്റ് ആവും. ഇതിനകത്തുള്ള ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് പ്ലാസ്റ്റിക് ബ്രൈഡ് ആയിരിക്കും. ആദ്യം അതിൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഡാമേജ് ഒക്കെ വരും. ആദ്യം നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് ഇത് ഇതിന് ഡാട്ടെന്ന് പറയുക, 180 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഈ സാധനത്തിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്ക്. അപ്പം പ്ലാസ്റ്റിക് ബ്രൈഡ് തന്നെ ആദ്യം യൂസ് ചെയ്യാണ്ട് അത് ഡാമേജ് വരുമ്പോഴത്തേക്ക് ഇത് പുതിയ കയറ്റാനുള്ള ബ്രൈഡ് അവർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇത് കയറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പ്ലാസ്റ്റിക് ബ്രൈഡ് ഫുള്ള് വലിച്ച് പുറത്തേക്കിട്ട് കളയുക. എന്നിട്ട് അര മീറ്റർ പുറത്തേക്കിട്ടിട്ട് ആ അര മീറ്ററിന് അറ്റത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ ബ്രൈഡ് കെട്ടി തിരിച്ച് ഇത് ചുറ്റി കയറ്റിയാൽ മതി. അതായത് ഇതുണ്ട്, ഇപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ പോരും. ഇപ്പോൾ ഇത് ലോക്കാണ്. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് അൺലോക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രീ ആയിട്ട് പോരും ഈ ബ്രൈഡ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. ബാക്കിയുള്ള ബ്രൈഡ് നമ്മൾ തിരിച്ച് ഇതുപോലെ തന്നെ ചുറ്റി കയറ്റിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിംഗ് അപ്പ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റബ്ബർ ഇതിനകത്തോട്ട് കയറ്റുന്നതാണ്. നമ്മൾ ഈ ഒരു റബ്ബർ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അറ്റം ജസ്റ്റ് വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ തന്നെ ഏറ്റവും മുകളിലെയും താഴത്തതിലും കൂടെ ഈ റബ്ബർ ബാൻഡ് ഇത് ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിടുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പുറത്തും അതേപോലെ തന്നെ ചെയ്യുക, വലിക്കുക, റബ്ബർ വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഏറ്റവും മുകളിലും താഴത്തെയും കൂടെ കയറ്റിയിടുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഗൈസ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇതിൻ്റെ കൂട്ടത്തിലൊരു സേഫ്റ്റി ഗിയർ കൂടെ കിട്ടും. അത് യൂസ് ചെയ്തിട്ടേ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാവുള്ളൂ. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലൗ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പുറത്തോട്ട് ഇതിൻ്റെ ഗിയർ കയറ്റിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ട ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എൻ്റെ തൊലി ഇവിടുത്തെ പോയതാണ്. ഇവിടെ നല്ല തഴം പോരും. അപ്പോൾ ഇവിടെ ഡാമേജ് പറ്റാതിരിക്കാനായിട്ട് വേറെ എന്തെങ്കിലും കൂടെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഞാൻ ഒന്ന് കാട്ടിത്തരാം. ആദ്യം നമ്മൾ ഈ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യുക. ഒന്ന് ഇതിൻ്റെ സെൻട്രലിൽ കൂടെ കയറ്റിയെടുക്കുക. ഇതിനൊരു ലോക്ക് ഉണ്ട് ഇവിടെ. കണ്ടോ, ഈ ലോക്ക് ഈ റബ്ബറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കണ്ടോ, എന്നിട്ട് നമ്മൾ മീനെ എയിം ചെയ്ത് അടിക്കുക എന്നുള്ളതാണ്. ഇതുണ്ടോ, ഇത് ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തിരിച്ച് കൈ കയറാനൊക്കെ സാധ്യതയുണ്ട്. ലോക്ക് ഓപ്പൺ ചെയ്യുക, വലിക്കുക, അടിക്കുക. നമ്മളെ കുറച്ച് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം, ഈ ഗ്ലൗസിൻ്റെ പവറൊക്കെ പോയി. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ക്ലോത്ത് പീസ് ഇവിടെ കയ്യിൽ തഴമ്പ്, ഇവിടെ നല്ല വേദന ആയിരിക്കും ഈ ഡാട്ട് പിടിക്കുമ്പോഴത്തേക്ക്. അത് ഒഴിവാക്കാനായിട്ട് നമ്മളിത് ചുറ്റി വെക്കുക. ഇവിടെ വിദഗ്ധമായിട്ട് എങ്ങനെയാണ് സ്ലിംഗ്ഷോട്ട് ഈ മീൻ കയറ്റുന്നത് ഇപ്പോൾ കാട്ടിത്തരാം. ഈ ഡാട്ട് തീരെ കംപ്ലൈൻ്റ് ആണ്. നമ്മളിത് കുറേ മീനെ പിടിച്ചാണ്, ഇതുകൊണ്ട് കുറേ സ്ഥലത്ത് അടികൊണ്ട് ഇത് മൊത്തം അലമ്പായിട്ടിരിക്കുകയാണ്. We'll be right back.
കിട്ടിയാണ് എന്നാ ഹോള് കാണിച്ചു കൊടുത്ത കേറിയ ഡാറ്റ കേറിയ ഹോള് ഇതാണോ ഗൈസ്, ഇതേ ഇത് ഡാറ്റ കേറിയ ഹോളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടി. അപ്പുറത്ത് വന്നിട്ടുണ്ടോ? ഇതേണ്ടേ ഇത് മാതിരി സ്ലിംഗ് ഷോട്ട് വെച്ച് അടിച്ചു പിടിച്ചത്. ഇത് നമ്മുടെ ഈ ഇതെല്ലാം തോന്നുന്നു മറ്റേ ബേസാന്ന് തോന്നുന്നല്ലേ. നിങ്ങളൊക്കെ പേരെന്തോ പേര് പറഞ്ഞു? നമ്മളൊന്നും ഒന്നുമല്ലാന്ന് ഇവരെ തെളിയിച്ചു പോയി. ഞാൻ ഇപ്പൊ വന്നിട്ട് കുറെ ആയിരിക്കും ഒരു മീൻ പോലും യൂസറെ കിട്ടിയിട്ടില്ല. കണ്ടോ ഇവര് പിടിച്ച ഇവര് പിടിച്ച മീനാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു ഒന്നൊന്നര കിലോ എന്തായാലും കാണും. എന്തായാലും കൊള്ളാടാ ഗൈസ്. നമ്മളിത് നമ്മുടെ ചൂണ്ടക്കടയിൽ നിന്ന് മേടിക്കുന്ന ഡാട്ട അല്ല, ഇവന്മാരുണ്ടാക്കിയെടുത്ത ഡാട്ടാണ്. കണ്ടോ, ഇതിന് ലോക്ക് പോലും ഇല്ലാത്ത ഈ സാധനത്തിലാണ് ഇവന്മാർ ഈ സാധനം പിടിച്ച് കയറ്റിയിരിക്കുന്നത്. കണ്ടോ, ബാക്കിയൊക്കെ മറ്റേ തന്നെ ബേസ് മോഡൽ അല്ലേ. കണ്ടത് ഇത്രയും ഇവന്മാർ ഇപ്പൊ പിടിച്ചോണ്ട് വന്നാട്ടോ ഗൈസ്. താഴ്ത്തിട്ടോ ഗൈസ്? താഴ്ത്തിട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഗൈസ്. മീൻ പൊങ്ങാൻ തുടങ്ങിയപ്പോ പിള്ളേര് പണിയും തുടങ്ങി കേട്ടോ ഗൈസ്. കണ്ടോ, ഇതെല്ലാം ഇപ്പൊ ഇവന്മാർക്ക് കിട്ടിയതാണ്. വാ പൊളി, ഇപ്പോഴാണ് പവർ ആയത്. അപ്പൊ എന്തായാലും കൊള്ളാമല്ലേ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഹായ് പറഞ്ഞില്ലേ. Art of catching this kind of fishing slingshot is really awesome. കണ്ടോ, ദേ നമ്മൾ സ്ലിംഗ്ഷോട്ട് അടിച്ച് പിടിച്ച മീനാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. കേട്ടോ ഗൈസ്, നല്ല അടിപൊളി അടിയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ അടിച്ചിട്ടില്ല ഇതുപോലത്തെ അടിപൊളിയായിട്ട് അടി. കറക്റ്റ് ആയിട്ട് കൊണ്ടോ ഞാൻ നേരിട്ട് കാണണ്ട കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. കണ്ടോ ഗൈസ്, ദേ ഇത്രയും സൈസുള്ള സിലോപ്പിയാണ് നമ്മളിപ്പോ സ്ലിംഗ് ഷോട്ടി പിടിച്ചേക്കുന്നത്. കണ്ടോ ഗൈസ്, നമ്മുടെ റബ്ബർ പൊട്ടിപ്പോയി. ഇത് കെട്ടിയിട്ട് അടുത്ത് അടി അടിക്കാം. കണ്ടോ ഗൈസ്, എന്റെ എന്റെ ഫേസ് വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ സൈസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് സ്ക്രീൻഷോട്ടിലാണ് ഇത് കിട്ടിയേക്കുന്നത്. കണ്ടോ, അതെ വാവ്, ഇത്ര വലുത് ഞാൻ ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. എങ്ങനെയൊക്കെ പോയാലും ഒരു അരക്കിലോ എന്തായാലും കാണും. അത്ര വെയിറ്റ് തൂങ്ങുന്നുണ്ട് ഇതിന്. കണ്ടോ, അതെ ഇതിന്റെ ഇതിന്റെ സൈസ് നിങ്ങൾ നോക്കിയാ. കണ്ടോ, ഈ സൈസാണ് സാധനം. ഭയങ്കര ഫൈറ്റ് കേട്ടോ. കണ്ടോ, ഈ സൈസ് ഉണ്ട് സാധനത്തിന്. കേട്ടോ അല്ലേ, ഇത്
അടിച്ചു നമുക്കിപ്പോഴും കണ്ടോ എല്ലാ ഷോട്ടിലും ഇതുപോലെ പ്ലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആരും പ്ലാസ്റ്റിക് ഇതുപോലെ അങ്ങനെ വെള്ളത്തിലൊന്നും ഇടരുത്. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഇത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് ആരും വെള്ളത്തിൽ ഇടരുത്. നല്ല അടിപൊളി പൂവാല സിലോപ്പിയാണ്. നേരത്തെ കേറിയ അതേ സ്ഥലത്ത് തന്നെ കേറിയേക്കുന്ന കേട്ടോ. നമുക്ക് കിട്ടുന്നതെല്ലാം നല്ല പെട്ട സൈസാണ് കേട്ടോ ഗൈസ്. ഇത്രയുണ്ട് നമ്മുടെ മീൻ കേട്ടോ. കേട്ടോ അതെ, ഇവന്റെ ഫിൻസൊക്കെ നോക്കിയാ കേട്ടോ. നല്ല അടിപൊളി പൂവാല സിലോപ്പിയാണ്. ഇത് മെയിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതുപോലത്തെ റോസ് കളറും ഇത്രയും വലിയ വാലും നല്ല അടിപൊളി സൈസും ആയിരിക്കും മെയിൽ സിലോപ്പികൾക്ക്. കണ്ണിലാണ് അടിയുണ്ടത് കണ്ടോ. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഈ സ്ലിംഗ് ഷോട്ട് മേടിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ ഉന്നം എയിമൊക്കെ ആയി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യാതിരുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെ എന്തായാലും തന്നെ. ഇപ്പോൾ നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത് മേടിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാളായിരുന്നു. അപ്പോൾ എയിം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.